നമസ്കാരം. കേജ്രിവാളിന്റെ പഞ്ചാബിലെ തട്ടിപ്പുകൾ ഗുജറാത്തിലൊന്ന് പയറ്റി നോക്കി. പക്ഷേ പയറ്റി നോക്കിയ അടവുകളൊക്കെ പൊളിഞ്ഞു. ജനങ്ങൾക്കിടയിൽ തങ്ങൾ ജനപ്രിയതയുള്ളവരാണെന്ന് പുറമേ കാണിക്കുവാൻ ഒരു ഓട്ടോ ഡ്രൈവറെ വെച്ച് നടത്തിയ നാടകം പൊളിഞ്ഞു എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ അലയടിക്കുന്നത്. കേജ്രിവാളിനെ അത്താഴത്തിന് ക്ഷണിച്ച ഓട്ടോ ഡ്രൈവർ ആം ആദ്മി പ്രവർത്തകൻ തന്നെയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ആ കപടം നിറഞ്ഞ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. सर मैं आपको अपने ऑटो से ही ले जाना चाहता हूँ. भगवंत को ले आऊं? सर जरूर. और चीमा साहब हम तीनों आएंगे. ठीक है सर बिल्कुल. शाम को जब ऑटो ड्राइवर्स और टैक्सी ड्राइवर्स के साथ हमारा मीटिंग हो रही थी हम लोगों की, तो वहाँ पे दिलीप तिवारी भी थे, ऑटो चलाते हैं. इन्होंने खड़े होके मुझे इनवाइट किया कि आप हमारे घर आइए खाने के लिए. हमें बहुत अच्छा लगा. ये उनकी वाइफ है और अभी मैं उनके घर पे खाने के लिए आया. मैं भगवंत मान और चीमा साहब हम तीनों खाने के लिए आए. बहुत इनके पूरे परिवार से मिले, सर नीचे करो, बहुत अच्छा लगा. इनके इनका बहुत अच्छा परिवार है, जॉइंट फैमिली है और बहुत ही स्वादिष्ट खाना इन्होंने बनाया है, खिलाया आज हमें. और अब मैंने इनको बोला है कि जब दिल्ली आए तो मैं ये मैंने इनको इनवाइट किया कि पूरे परिवार को मेरे घर पे खाने के लिए लेके आए. कंडली പഞ്ചാബിൽ അധികാരം പിടിക്കുവാൻ നടത്തിയ ആം ആദ്മി തന്ത്രങ്ങൾ ഗുജറാത്തിലും എടുത്ത് പയറ്റിയെങ്കിലും തുടക്കത്തിൽ പണി പാളി. അരവിന്ദ് കേജ്രിവാളിന് ഒരു സാധാരണക്കാരനായ ഓട്ടോറിക്ഷ ഡ്രൈവർ വീട്ടിലേക്ക് അത്താഴം കഴിക്കാൻ ക്ഷണിച്ചുവെന്നും ആ ക്ഷണം സ്വീകരിച്ച കേജ്രിവാൾ വീട്ടിലേക്ക് പോവുകയും ചെയ്യും. ഇതിന്റെ ആകർഷകമായ വീഡിയോകൾ പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകും. വികാരധീനമായ പശ്ചാത്തല സംഗീതം, വികാരപൂർണമായ ഓട്ടോറിക്ഷക്കാരന്റെ ചോദ്യങ്ങളും ആകാംക്ഷയും. പക്ഷേ ഓട്ടോറിക്ഷക്കാരൻ ആം ആദ്മിയുടെ ഉറച്ച പ്രവർത്തകനാണെന്ന് കണ്ടെത്തിയതോടെ തട്ടിപ്പുകളെല്ലാം പൊളിയുന്നു. വീഡിയോയിൽ കേജ്രിവാൾ ഓട്ടോറിക്ഷക്കാരനോട് തന്നെ വന്ന് എടുക്കുവാൻ പറയുന്നു. തന്റെ രണ്ട് സഹപ്രവർത്തകരെയും കൂടെ കൂട്ടിക്കൊണ്ട് പോയാൽ നല്ലതെന്ന് കേജ്രിവാൾ വീണ്ടും പറയുന്നു. ഓട്ടോറിക്ഷക്കാരൻ അത് സമ്മതിക്കുന്നു. രാത്രി 8 മണിക്ക് ഓട്ടോക്കാരൻ കേജ്രിവാളിനെ ഓട്ടോയിൽ എത്തുന്നു. കേജ്രിവാളും ഓട്ടോറിക്ഷക്കാരനും തമ്മിലുള്ള സംഭാഷണങ്ങൾ അങ്ങേയറ്റം സത്യസന്ധമാണെന്നുള്ള വീഡിയോ കാണുമ്പോൾ തോന്നത്തുള്ളൂ. എന്നാൽ ഇതെല്ലാം അങ്ങേയറ്റം ആസൂത്രിതമായ നീക്കങ്ങളായിരുന്നു. ഗുജറാത്തിലെ ഈ ഓട്ടോറിക്ഷക്കാരൻ ആം ആദ്മിയുടെ പ്രവർത്തകനാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. അതായത് കള്ളങ്ങളല്ല പൊളിഞ്ഞു പാളീസായി. പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതേ അടവ് കേജ്രിവാൾ പയറ്റിയിരുന്നു. അന്ന് പഞ്ചാബിൽ കേജ്രിവാളിനെ ക്ഷണിച്ച ഓട്ടോറിക്ഷക്കാരനായ ദിലീപ് കുമാർ തിവാരി ആം ആദ്മിയുമായി ദീർഘകാലം പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു. ദിലീപ് കുമാറിന്റെ ജ്യേഷ്ഠൻ മഹേന്ദ്രകുമാർ തിവാരിയാകട്ടെ ആം ആദ്മിയുടെ ദീർഘകാല നേതാവ്. അന്ന് കേജ്രിവാളിന്റെ കൂടെ ഓട്ടോക്കാരന്റെ വീട്ടിൽ ഊണ് കഴിക്കാൻ പോയത് പഞ്ചാബിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഭഗവന്ത് മാനും ഹർഹാൻ സിംഗ് ചീമയുമാണ്. അന്നത്തെ വീഡിയോയിൽ ഉണ്ടായ അതേ വൈകാരിക നിമിഷങ്ങളാണ് ഗുജറാത്തിലെ വീഡിയോയും വീണ്ടും റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓട്ടോറിക്ഷക്കാരന്റെ വീട്ടിൽ ഊണ് കഴിച്ച ശേഷം ഭക്ഷണത്തെ പോലത്തി കേജ്രിവാൾ ചില അഭിപ്രായങ്ങൾ പറയും. അതിനുശേഷം വീടിന് മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ് കാറിൽ കയറി കേജ്രിവാൾ പോകും. പഞ്ചാബിലെ സാധാരണക്കാരുടെ ഇടയിൽ വലിയ ഇളക്കം സൃഷ്ടിച്ച വീഡിയോ ആയിരുന്നു ഇത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യപ്പെട്ട ഈ വീഡിയോ നിരവധി പേരാണ് വിശ്വസിക്കുന്നത്. എന്നാൽ കൃത്യമായ തയ്യാറെടുപ്പുകളോടെ വ്യക്തമായ സ്ക്രിപ്റ്റോടെ ചെയ്യുന്ന നാടകമായിരുന്നു അതെന്ന് പിന്നീട് പഞ്ചാബിലെ പത്രങ്ങൾ തന്നെ തുറന്നു കാട്ടിയിരുന്നു. ഇതേ തന്ത്രങ്ങളാണ് ഗുജറാത്തിൽ പയറ്റുന്നത്. എന്നാൽ തുടക്കത്തിലെ ആം ആദ്മി പാർട്ടിക്കും അരവിന്ദ് കേജ്രിവാളിനും തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാ കാലത്തും എല്ലാ പേരെയും പറ്റിക്കാൻ കഴിയില്ല എന്നൊരു വാസ്തവം മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ നല്ലതായിരിക്കും മുന്നോട്ടുള്ള രാഷ്ട്രീയ ഭാവിക്ക്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.